Number 29. نقرأ ونفهم. Let's read and understand. നമുക്ക് വായിക്കാം മനസ്സിലാക്കാം. لا تحزني يا ماما. Don't worry mother. അമ്മേ നിങ്ങൾ ദുഃഖിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. رجعت المرأة من صفّة المدرسة قابلة يد ابنها. The woman came back from school holding the hands of her son. ആ മാതാവ് തൻ്റെ മകൻ്റെ കൈകൾ പിടിച്ച് മകൻ്റെ കൈ പിടിച്ച് സ്കൂളിൽ നിന്നും മടങ്ങി. വഹിയ ഹസീനത്തുൻ ജിദ്ദൻ. ഷി വാസ് സോ സാഡ്. ആ മാതാവ് വളരെയധികം ദുഃഖിതയായിരുന്നു. വഖാനത് തുഫക്കിറു ഫീ ഖൗലി നാദിറുൽ മദ്രസത്തി. ഷി വാസ് തിങ്കിങ് അബൌട്ട് വാട്ട് ദ ഹെഡ് മാസ്റ്റർ സെഡ് ടു ഹർ. ആ മാതാവ് എന്താണോ ആ മാതാവിനോട് ഹെഡ് മാസ്റ്റർ പറഞ്ഞത് ആ വാക്കുകൾ ഓർത്തിട്ടായിരുന്നു അവൾ ദുഃഖിച്ചിരുന്നത്. എന്താണ് ഈ ഹെഡ് മാസ്റ്റർ പറഞ്ഞിരുന്നത്? ഇബ്നു കിക്കസ് ലാൻ, യുവർ സൺ ഈസ് എ ലേസി. നിങ്ങളുടെ മകൻ ഒരു മടിയനാണ്. ഹുവ മുത്തഖല്ലിഫുൻ ഫി ദിറാസ, ഹീസ് ബിഹൈൻഡ് ഇൻ സ്റ്റഡി. അവൻ പഠനത്തിലേക്ക് ഒരുപാട് പിറകിലാണ്. അസ്സറ ഹാദൽ ഖൗലു ഫീ ഖൽബിൽ ഉമ്മി. ഈ വാക്കുകൾ ഈ മാതൃഹൃദയത്തിൽ ഇങ്ങനെ പ്രകമ്പനം കൊണ്ടു. അതായത് ഏതൊരു മാതാവും അല്ലെങ്കിൽ ഏത് മാതാപിതാക്കളും തങ്ങളുടെ മക്കളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുന്നത് കേൾക്കാനാണ് ആഗ്രഹിക്കുക, അല്ലേ? ഹെഡ് മാസ്റ്റർ ആ നിങ്ങളുടെ കുട്ടി നന്നായിട്ട് പഠിക്കും, നല്ലൊരു കുട്ടിയാണ് എന്ന് പറയുമ്പോൾ സന്തോഷം ഉണ്ടാവും. എന്നാൽ ഈ ഹെഡ് മാസ്റ്റർ എന്താ പറഞ്ഞത്? ഇബ്നു കിസ്ലാൻ, നിങ്ങളുടെ മകനൊരു മടിയനാണ്. ഹുവ മുതഖല്ലിഫുൻ ഫി ദിറാസ, അവൻ പഠനത്തിൽ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന കുട്ടിയാണ്, ഒന്നും പഠിക്കില്ല. ഇത് ഈ വാക്ക് കേട്ടപ്പോൾ മാതാവിൻ്റെ ഹൃദയം പിടിച്ച് മാതാവിനാകെ സങ്കടമായി. വഫി തൊരീഖി, അങ്ങനെ അവർ രണ്ടുപേരും നടന്നു പോകും തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വഴിയിൽ വെച്ച് ഖാലൽ വലദുരി ഉമ്മിഹി, ദി സൺ ടോൾഡ് ടു ദിസ് ടോൾഡ് ടു ഹിസ് മദർ. ഓൺ ദെയർ വേ ദി സൺ ടോൾഡ് ടു ഹിസ് മദർ. അവരുടെ അവർ തിരിച്ചു വരുന്ന വഴിയിൽ ഈ മകൻ അവൻ്റെ മാതാവിനോട് പറഞ്ഞു, ലാ തഹസനീയ മാമ, ഡോണ്ട് വറി മൈ മദർ. അമ്മേ നിങ്ങൾ ദുഃഖിക്കേണ്ട. സഅദ് റുസുഫിൽ ബൈത്തി, ഐ വിൽ സ്റ്റഡി വെരി വെൽ ഫ്രം ഹോം. ഞാൻ വീട്ടിൽ നിന്ന് നന്നായിട്ട് പഠിച്ചോളാം അമ്മേ എന്ന് ആ കുട്ടി പറഞ്ഞു. നബദൽ ഖൽബുൽ ഉമ്മ, നബദൽ ഖൽബുൽ ഉമ്മി വസഅലതി ദുമൂഉ മിൻ ഐനിഹ. നബദൽ ഖൽബുൽ ഉമ്മി, ഈ മാതൃഹൃദയം തുടി മിടിച്ചു. ആകെ വസഅലതി ദുമൂഉ മിൻ ഐനിഹ, വസഅലതി ദുമൂഉ മിൻ ഐനിഹ, അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി. യാ ബുനയ്യ സഅല്ലിമുക ജയ്യിദൻ, ഓ മൈ സൺ, ഐ വിൽ ടീച്ച് യു വെരി വെൽ. മോനെ നിന്നെ ഞാൻ നന്നായിട്ട് പഠിപ്പിക്കാം. ഫതസ്വീറു ആലിമൻ മഷ്ഹൂറൻ, ദെൻ യു വിൽ ബിക്കം, ദെൻ യു വിൽ ബി എ സ്കോളർ, വെരി ഫേമസ് സ്കോളർ. എങ്കിൽ നീ വളരെയധികം പ്രശസ്തനായിട്ടുള്ള ഒരു പണ്ഡിതനായി തീരൂട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സംഭവമൊക്കെ കഴിഞ്ഞു. മലത്തിൽ അയ്യാം, ഡേയ്സ് ഗോൺ ബൈ, ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഖലൽ വലദു അക്സറ ഔഖാതിഹി മുഫക്കിറൻ ഫിൽ ഇക്തിഷാഫി വൽ ഇഖ്തിറാഇ. The boy spent most of his time thinking about discovery and invention. ആ കുട്ടി കൂടുതൽ സമയവും പരീക്ഷണങ്ങളെക്കുറിച്ചും മറ്റു കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ആ ചിന്തയിലും അതിനുവേണ്ടിയുമായി അവൻ സമയം ചെലവഴിച്ചു. യൗമൻ സ്വാറത് ഉമ്മുഹു മറീദത്തൻ, വൺസ് ഹിസ് മദർ ബിക്കേം ഇൽ, ഒരു ദിവസം അവൻ്റെ മാതാവ് രോഗിണിയായി, മാതാവിന് അസുഖം വന്നു. വഷ്തദ്ദ മറദുഹ and her illness got worse, avalde rogam kadhinamayi, ee vanna rogam koodi poi. Vanukhirat ilal mustashfa and she was taken to the hospital. Angane madavine hospitalil ethikappettu. Nasaha at-tabibu bi amaliyatin jarahiyatin fawran, doctor advised her a very very fast surgery. ഡോക്ടർ അപ്പോൾ എന്ത് പറഞ്ഞു? ആ വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊരു സർജറി, ഒരു അമലിയത്തുൻ ജറാഹിയ എന്ന് പറഞ്ഞാൽ സർജറി, അതായത് ഓപ്പറേഷൻ ആവശ്യമാണ്, ശസ്ത്രക്രിയ ആവശ്യമാണ് എന്ന് പറഞ്ഞു. പേജ് നമ്പർ സലാഹൂൻ 30. ഫവാഫക്കത്ത്, ഷി അഗ്രീഡ്, അങ്ങനെ അവർ അതിന് സമ്മതിച്ചു. ഓക്കെ, ഓപ്പറേഷൻ എങ്കിൽ ഓപ്പറേഷൻ. വലാഖിൻ ബഅദ ബുർഹത്തിൻ റജഅ തബീബു വഖാല. After a while, the doctor came back and said, എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ തിരിച്ചു വന്നിട്ട് അവരോട് പറഞ്ഞു, അന ആസിഫുൻ ഹാലിയൻ, ഐ ആം റിയലി സോറി നൗ, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം.
ലാ നഖ്ദിറു അലൽ ജിറാഹത്തി ലിഅദമി ദുയാഇ കാഫി. വി കാൻ ഹാവ് സർജറി ബിക്കോസ് ദർ ഇസ് നോട്ട് ഇനഫ് ലൈറ്റ്. ഇപ്പോൾ നമുക്ക് ഈ ശസ്ത്രക്രിയ, ഈ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല, കാരണം അത്യാവശ്യത്തിന് വെളിച്ചമില്ല. ഇവിടെ ഈ വൈദ്യുതിയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പായിരുന്നു കേട്ടോ ഈ സംഭവം. ഇവിടെ വെളിച്ചമില്ല, അതുകൊണ്ട് നമുക്ക് രാത്രി ഇനി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സനുജിറുൽ ജിറാഹത്തി ബുക്രതൻ, വി വിൽ ഡു ദി സർജറി ടുമോറോ. ഇതേ സർജറി നമ്മൾ നാളെ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് നാളെ ചെയ്യാം എന്ന് പറഞ്ഞു. ബഅദ ബുർഹത്തിൻ ദഖല അൽ വലദു ഇലാ ഗുർഫത്തി തബീബ്. After a while, the doctor entered the doctor's room. ബഅദ ബുർഹത്തിൻ ദഖല അൽ വലദു, ഡോക്ടർ അല്ല, ബഅദ ബുർഹത്തിൻ അല്പനേരം കഴിഞ്ഞപ്പോൾ, ദഖല അൽ വലദു, ദ ബോയ് എൻറ്റേർഡ് ഇലാ ഗുർഫത്തി തബീബ്, ഡോക്ടേഴ്സ് റൂം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഡോക്ടറുടെ റൂമിലേക്ക് ചെന്നു. ഫദാറ ബൈനഹുമ ഹിവാറുൻ, എ കോൺവെർസേഷൻ ടുക്ക് പ്ലേസ് ബിറ്റ്വീൻ ദം. അവർ രണ്ടു പേർക്കും ഇടയിൽ ഒരു സംഭാഷണം നടന്നു. നഖ്റഉൽ ഹിവാറ വനുഖമ്മിൽ, ലെറ്റ്സ് റീഡ് ദിസ് കോൺവെർസേഷൻ ആൻഡ് ഫിൽ. നമുക്ക് ഈ സംഭാഷണം ഒന്ന് വായിക്കാം, എന്നിട്ട് അത് പൂരിപ്പിക്കാം എന്നാണ്. ചില ഭാഗങ്ങളൊന്നും അവിടെ കൊടുത്തിട്ടില്ല, നമുക്ക് പൂരിപ്പിക്കാം. അൽ വറത്ത്സ് ദി സോൺ, ആദ്യം ഈ മകൻ പറഞ്ഞു, ഹയ്യാക്കല്ലാഹ് യാ സയ്യിദി, ഗോഡ് ബ്ലസ് യു സോ. സയ്യിദി എന്ന് പറഞ്ഞാൽ നമ്മേക്കാൾ പ്രായം കൂടിയ ആളുകളെ ബഹുമാനിക്കാൻ ആരെ വേണമെങ്കിലും അങ്ങനെ വിളിക്കാവുന്നതാണ്. ഹയ്യാക്കല്ലാഹ് യാ സയ്യിദി, ഗോഡ് ബ്ലസ് യു സോ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തബീബ് ഡോക്ടർ തിരിച്ചു പറഞ്ഞു, അല്ലാഹു യു ഹയ്യിക്, ഗോഡ് ബ്ലസ് യു ടു, താങ്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അത് അറബിയിലുള്ളൊരു ശൈലിയാണ്. പിന്നെ ഈ വലത് എന്തോ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദ്യം അവിടെ കൊടുത്തിട്ടില്ല, ഡോക്ടർ മറുപടി പറഞ്ഞു, ലാ തഖഫ്, ഡോണ്ട് വറി, ഹിയ തഷ്അറു ബിർറാഹ, ഷീ ഫീൽസ് കംഫർട്ടബിൾ നൗ, ഇപ്പോൾ അവൾക്ക് സുഖം പ്രാപിച്ചു വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. നീ പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അടുത്ത ഈ കുട്ടി എന്തോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ബുഖറത്തൻ സിസാത്തി സാമിനത്തി സുബാൻ, നാളെ രാവിലെ 8 മണിക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഈ കുട്ടി ചോദിച്ചിട്ടുണ്ടാവുക? ആ, വാട്ട് ടൈം വിൽ ബി ദി സർജറി ടുമോറോ, അല്ലേ? മത സത്തഫ്അലുൽ ജിറാഹ, എപ്പോഴാണ് ഈ ഓപ്പറേഷൻ നടക്കുക എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായത്, ബുഖറത്തൻ, നാളെ ഫിസാത്തി സാമിനത്തി സുബാഹ, രാവിലെ 8 മണിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അൽ വലദ്, ഈ കുട്ടി ചോദിച്ചു, ലവ് സമഹത്ത് അന ഉസാഹിബു ഉമ്മി ഫിൽ ലൈല, ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലവ് സമഹത്ത്, ഇഫ് യു അലോ മീ, would you allow me to stay with my mom this night, ee raatri mulan maadavinte kooda roomil kaliyan ningal enne aagri ningal enne anuvadikkumo ennu kutti chodichu. Athobi appo doctor endu parayundavum endanu avade koduthittilla kutti, shukran ya sayyidi, thank you sir, or thank you doctor ennanu parayunnathu. Appo endayirikkum sambhavichundavo nammal bhavaneyil kaanam. Doctor enda parayundavo, toban seri okay ennu parayundavum le, adonaanu kutti endu parayunnathu shukran. പിന്നെ തൊബീബ് എന്തോ എന്ന്, ഒരാൾ ശുക്രൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ തിരിച്ചു പറയുക? താങ്ക് യു എന്ന് പറഞ്ഞാൽ എന്താ തിരിച്ചു പറയുക? അഫ് വൻ. ശുക്രൻ എന്ന് പറഞ്ഞാൽ എന്താ തിരിച്ചു പറയേണ്ടത്? അഫ് വൻ. ശുക്രൻ, താങ്ക്സ്, അഫ് വൻ, വെൽക്കം. പിന്നീട് ഈ കുട്ടി എന്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറും എന്തോ എന്ന് പറഞ്ഞു. നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും അവിടെ പൂരിപ്പിക്കാം, ആ സന്ദർഭമായി യോജിക്കുന്നതായിരിക്കണം. രണ്ടുപേരും മടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഗുഡ് ബൈ പറയാറുണ്ടല്ലേ, അത് അറബിയിലാണെങ്കിൽ മഅസലമ എന്ന്. അപ്പം ഈ അൽ വലത്ത് എന്ന് എഴുതുക, വലത് എന്താ പറയുക? മഅസ്സലാമ, മഅസ്സലാമത്ത് എന്നായിരിക്കട്ടോ എഴുതുമ്പോൾ, മഅസ്സലാമ എന്ന് പറയും. അപ്പോൾ ദബീബ് എന്ത് പറയും? ഫി അമാനില്ല, ഫി അമാനില്ല, അതാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫില്ല് ചെയ്യേണ്ട ഭാഗങ്ങളെല്ലാം കുട്ടികൾ ഫില്ല് ചെയ്യുക. അതുപോലെ ഈ പാഠഭാഗത്തിലും ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്, എല്ലാ വേർഡ്സിൻ്റെയും അർത്ഥം പറഞ്ഞു തന്നിട്ടുണ്ട്. കുട്ടികൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായി നിങ്ങളത് ലാ തഹ്സനിയ മാമ, മാതാവെ ദുഃഖിക്കരുത്. റജ മടങ്ങി, റജാത്ത് അവൾ മടങ്ങി, മർഅത്ത് സ്ത്രീ, മദ്രസ സ്കൂൾ, ഖാബിലത്തൻ പിടിക്കുന്നവളായിക്കൊണ്ട്, യതുൻ കയ്യ്, ഇബിന് മകൻ, അങ്ങനെ ഈ പാഠത്തിൽ നിന്നുള്ള എല്ലാ വാക്കിൻ്റെയും അർത്ഥം എഴുതിയെടുക്കുക നോട്ട്ബുക്കിൽ. ഏതെങ്കിലും വാക്കിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ പറയാം. ഹിയ എന്ന് പറഞ്ഞാൽ അവൾ, ഹസീനത്തൻ ദുഃഖിത, ജിദ്ദൻ കഠിനമായി, ഖാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു, ഖാനത്ത് അവളായിരുന്നു, തുഫക്കിറു അവൾ ചിന്തിക്കുന്നു, കൗലി എന്നാണ് വാക്ക്, നാദറുൽ മദ്രസ ഒറ്റ വാക്കാണത്, നാദറുൽ മദ്രസ എന്ന് പറഞ്ഞാൽ ഹെഡ് മാസ്റ്റർ, ഇബിന് എന്ന മകൻ, കസ്ലാൻ മടിയൻ, മുതഹല്ലിഫ് പിന്നിൽ നിൽക്കുന്നവൻ, പിറകിലുള്ളവൻ എന്ന് വെച്ചാൽ പഠനത്തിൽ പിറകിലുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ദിറാസത്ത് എന്ന പഠനം, അസറ എന്ന ഇങ്ങനെ ഇതിങ്ങനെ പ്രകമ്പനം കൊണ്ടു,
കൗലിന വാക്ക് ഖൽബ് ഹൃദയം ഉമ്മ മാതാവും തരീഖ് വഴി വലത് മകൻ അറിയാം എല്ലാവർക്കും ലാ തഹ്സൻ എന്ന് പറഞ്ഞാൽ നീ ദുഃഖിക്കരുത് സ്ത്രീയോടായതുകൊണ്ടാണ് ലാ തഹ്സനീ എന്ന് പറഞ്ഞത് നീ ദുഃഖിക്കരുത് മാമ എന്നുള്ള ഇവിടെ അമ്മേ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് അദുറുസു ഞാൻ പഠിക്കുന്നു സ അദുറുസു ഞാൻ പഠിക്കും ബൈത്ത് വീട് നബല മിടിച്ചു കൽബ് ഹൃദയം ഉമ്മ മാതാവ് സഅല ചോദിച്ചു സഅലത്ത് അവൾ ചോദിച്ചു സോറി സാലത്ത് ഒഴുകി സഅലത്ത് എന്നല്ല സാലത്ത് ഒഴുകി എന്നാണ് ഒഴുകി കേട്ടോ സാലത്ത് ഒഴുകി ദുമുഅ ദുമുഅ എന്ന് പറഞ്ഞാൽ കണ്ണുനീർ ടിയേഴ്സ് ഐന എന്ന് പറഞ്ഞാൽ കണ്ണ് ഐനൈ രണ്ട് കണ്ണ് ഐനൈഹ അവളുടെ രണ്ട് കണ്ണ് കാലത്ത് അവൾ പറഞ്ഞു ബുനയ്യ എന്ന് പറഞ്ഞാൽ ഓ മൈ സൺ കൊച്ചുമോനെ സഅല്ലിമുക ഐ വിൽ ടീച്ച് യു ഞാൻ നിന്നെ പഠിപ്പിക്കും ജയ്യിദ നന്നായിട്ട് തസ്വീറു നീ ആയിത്തീരും ഫസ തസ്വീറു അപ്പോൾ നീ ആയിത്തീരും ആലിമൻ പണ്ഡിതൻ മഷ്ഹൂറൻ പ്രശസ്തനായ ആലിമുൻ എന്നാണ് കേട്ടോ പണ്ഡിതന് പറയാം ആലിമൻ എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിതൻ മാലത്തിൽ അയ്യാമു ദിവസങ്ങൾ കഴിഞ്ഞു കല ചിലവഴിച്ചു കഥ എന്ന് പറഞ്ഞാൽ ചിലവഴിച്ചു വലത് മകൻ അല്ലേ അക്സറ കൂടുതലും ഔക്കാത്തുൽ സമയങ്ങൾ മുഫക്കിറൻ ചിന്തിക്കുന്നവനായിക്കൊണ്ട് ഇക്തിഷാഫി വൽ ഇഖ്തിറാഇ പരീക്ഷണങ്ങളിലും കണ്ടുപിടുത്തങ്ങളിലും യൗമൻ ഒരു ദിവസം സ്വാറത്ത് ആയിത്തീർന്നു ഉമ്മുഹു അവൻ്റെ ഉമ്മ അവൻ്റെ മാതാവ് മരീദത്തൻ രോഗിനി ഇഷ്ടദ്ദ കഠിനമായി മറലുൻ രോഗം മറലുഹ അവളുടെ രോഗം നുഖില നുഖിലത് അവൾ കൊണ്ടുപോകപ്പെട്ടു അവളെ കൊണ്ടുപോകപ്പെട്ടു എങ്ങോട്ട് മുസ്തഷ്ഫ എന്ന് പറഞ്ഞാൽ ആശുപത്രി ഫാഗ് കണ്ട് യാ ഉണ്ട് യാതിന് പുള്ളിയില്ല ശ്രദ്ധിക്കുക നസ്വഹ എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു നസ്വഹ അവളെ ഉപദേശിച്ചു തൊബീബ് ഡോക്ടർ അമലിയത്തിൻ ജറാഹിയത്തിൻ ഒറ്റ വാക്കാണത് അതിൻ്റെ അർത്ഥം ഓപ്പറേഷൻ ഫൗറൻ പെട്ടെന്ന് വാഫഖത്ത് യോജിച്ചു വലാക്കിൻ പക്ഷേ വാഴ്ത ശേഷം ബുർഹത്തിൻ സമയം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നർത്ഥം വാഴ്ത ബുർഹത്തിൻ അല്പം കഴിഞ്ഞപ്പോൾ റജ തൊബീബ് റജ മടങ്ങി തൊബീബ് ഡോക്ടർ കാല പറഞ്ഞു അന ആസിഫുൻ അന ആസിഫ് എന്നാൽ ഐ എം സോറി ഹാലി എൻ നൌ ഐ എം സോറി നൗ എന്നോട് ഇപ്പോൾ ക്ഷമിക്കണം ലാ നഖ്ദിറു നമുക്ക് കഴിയില്ല അല്ല ജിറാഹത്തി ഓപ്പറേഷൻ ലി ആദമി ലിയാഇൽ കാഫി ശരിയായ വെളിച്ചമില്ലാത്ത ലിയാ എന്നാണ് വെളിച്ചം കാഫി എന്നാ അനിയോ അത്യാവശ്യത്തിന് അതമ കുറവുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചം ഇവിടെ ഇല്ല എന്നർത്ഥം സനുജിരി നടക്കും അൽ ജിറാഹത്ത ഓപ്പറേഷൻ ബുക്കറത്ത നാളെ വാഴ്ത ശേഷം ബുർഹത്തിൻ സമയം അല്പസമയത്തിന് ശേഷം ദഹല എന്ന് പ്രവേശിച്ചു അൽ വലത് കുട്ടി പ്രവേശിച്ചു ഇല്ല ഊർഫത്തി തൊബീബ് ഊർഫത്ത് എന്ന് പറഞ്ഞാൽ റൂം മുറി തൊബീബ് ഡോക്ടർ ഊർഫത്തി തൊബീബ് എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ മുറി ധാര നടന്നു ബൈനഹുമ അവർ രണ്ടുപേർക്കും ഇടയിലും ഹിവാറും സംഭാഷണം ഹയ്യാക്കല്ല ഗോഡ് ബ്ലസ് യു അള്ളാഹു ഹയ്യ ഗോഡ് ബ്ലസ് യു ടു ലാ തഖഫ് പേടിക്കരുത് ഹിയ തശ്ഉറു ബിർറാഹ അവൾ ശരിയായി വരുന്നുണ്ട് റാഹത്തായി വരുന്നുണ്ട് ആരോഗ്യവതിയായി വരുന്നുണ്ട് അല്ലെ അവൾക്ക് കുഴപ്പമില്ല എന്നൊക്കെയുള്ള അർത്ഥം ബുക്കറത്തെ നാളെ ഫിസാഅത്തി സാമന എന്ന് പറഞ്ഞാൽ 8 മണി സബാഹൻ രാവിലെ ലൗ സമഹ്ത ഇഫ് യു അലോ മീ നിങ്ങൾ എന്നെ അനുവദിക്കുകയാണെങ്കിൽ അന ഉസാഹിബു ഞാൻ കൂടെ നിൽക്കും ഉമ്മി ഫില്ലൈലത്തി എൻ്റെ മാതാവിൻ്റെ കൂടെ എപ്പോൾ ഫില്ലൈലത്തി രാത്രിയിൽ ശുക്രൻ നന്ദി ഇതിലെല്ലാ വേർഡ്സിൻ്റെയും അർത്ഥം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എഴുതിയെടുക്കുക ഫില്ല് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടെ ഫില്ല് ചെയ്യുക കുട്ടികളത് കാണിക്കും.